റമദാൻ മഴ PM 4 അല്ലെങ്കിൽ കോടീശ്വരനും തളരും. 90 വയസ്സെങ്കിലുമുണ്ട് ആ ഉമ്മയ്ക്ക്. ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് കുലീനമായൊരു പുഞ്ചിരിയോടെ ആശുപത്രിയിലെ കാത്തിരിപ്പ് മുറിയിലിരിക്കുന്നു. മക്കളില്ലാത്ത അവർ ഭർത്താവിൻ്റെ മരണത്തോടെ തനിച്ചാണ്. ഏറെ നാളായി ഒപ്പമുള്ള ജോലിക്കാരിയാണ് കൂടെ വന്നത്. വടികുത്തിപ്പിടിച്ച് ഒതുങ്ങിയിരിക്കുന്ന ഉമ്മയുടെ അരികിലേക്ക് നഴ്സുമാർ വന്നു. ഉമ്മ, നിങ്ങൾക്കുള്ള മുറി തയ്യാറായിട്ടുണ്ട്, 3-ാം നിലയിലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ റൂമിനെ പറ്റി നഴ്സ് വിശദീകരിക്കാൻ തുടങ്ങി. ഒരുക്കിവെച്ച സൗകര്യങ്ങൾ പറയാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്ക് ഉമ്മ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു മോളെ, ആ മുറി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് മുഴുവൻ പറഞ്ഞില്ലല്ലോ. വേണ്ട മോളെ, എങ്ങനെയുള്ള മുറിയാണെങ്കിലും അതെനിക്ക് ഇഷ്ടമാണ്. കൂടുതൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ ആ പെൺകുട്ടികൾക്ക് ഉമ്മ ജീവിതപാഠം പറഞ്ഞുകൊടുത്തു. മക്കളെ, സന്തോഷമെന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ഉണ്ടാക്കേണ്ടതാണ്. ആ മുറിയിൽ ഫർണിച്ചറുകൾ എങ്ങനെ വെച്ചു, കിടക്ക എങ്ങനെ വിരിച്ചു, പുറത്തേക്കുള്ള കാഴ്ചകൾ എങ്ങനെ, ഇതൊന്നുമല്ല സന്തോഷത്തെ തീരുമാനിക്കേണ്ടത്. മേശയും കിടക്കയും ക്രമത്തിലായാലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സ് നല്ലതുപോലെ ക്രമത്തിൽ വയ്ക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. മനസ്സ് ചിട്ടയോടെ അല്ലെങ്കിൽ എവിടെയാണേലും സമാധാനം കിട്ടില്ല. ഭർത്താവ് പോയതോടെ ഒറ്റയ്ക്കായ സ്ത്രീയാണ് ഞാൻ. മനസ്സ് താളം തെറ്റാതെ നിൽക്കുന്നത് ഈ ചിന്ത നഷ്ടപ്പെടാതെ നോക്കുന്നത് കൊണ്ടാണ്. എൻ്റെ അവയവങ്ങളിൽ ഓരോന്നായി ശക്തി നഷ്ടപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഭാഗം തളർന്നുപോയോ എന്നാണ് ഉണരുമ്പോൾ ആദ്യം നോക്കുക. എന്നാലും ഇല്ലാത്തതിനെ പറ്റി ഞാൻ ചിന്തിക്കാറേയില്ല, ഉള്ളതിനെ പറ്റി ഒരുപാട് ചിന്തിക്കും. കേടില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ ശരീരത്തിൽ ഇപ്പോഴുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കുറേ നല്ല ഓർമ്മകളുമുണ്ട്. അതൊക്കെ മതി, എനിക്കെപ്പോഴും സന്തോഷമാണ്. കാഴ്ച മങ്ങിയ ഉമ്മയുടെ കണ്ണുകളിൽ ജീവിതാനുഭവങ്ങളുടെ തെളിച്ചം, വിടർന്ന പുഞ്ചിരിയിൽ ജീവിതാനന്ദത്തിൻ്റെ രഹസ്യമുദ്രകൾ. ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ഏതാ എന്ന് ചോദിച്ചപ്പോൾ ഈ ദിവസം എന്ന് പറഞ്ഞൊരു ഗുരുനാഥനുണ്ട്. ഇന്ന് ഈ നിമിഷം മുഖത്തും മനസ്സിലും സന്തോഷം. വേദനകളോടുള്ള പ്രതികരണവും വേദനിപ്പിച്ചവർക്കുള്ള പ്രതികാരവും അതാണ്. കയ്യിലുള്ളതിൽ സന്തോഷം കണ്ടെത്തിയില്ലേ, ജീവിതം കൈവിട്ടുപോകും. ഏത് കോടീശ്വരനും തളർന്നുപോകും. കഴിഞ്ഞ ദിവസത്തെ വാർത്ത നിങ്ങളും കേട്ടില്ലേ? ശരിയാണ്, അനുഗ്രഹങ്ങളെ എണ്ണാൻ പഠിക്കലാണ് കണക്കിൽ ഏറ്റവും കഠിനമായ പാഠം. റമദാൻ മഴ, ശബ്ദം ബന്ന ചേന്നമംഗലൂർ, സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ.